ഹലോ ഓൾ, വെൽക്കം ടു ലേൺ അപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP UP കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു കൊച്ചു ടൈം ടേബിളാണ് കേട്ടോ. കാരണം പുതിയൊരു അധ്യയന വർഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ പുതിയതായിട്ട് ഒരു ടൈം ടേബിളൊക്കെ വെച്ചത് നമുക്കന്ന് പഠിച്ചു തുടങ്ങാം അല്ലേ. തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലേ എല്ലാ ദിവസവും ക്ലാസ്സുകളുള്ളത്. ചില ദിവസമൊക്കെ അവധിയും വരുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കാം. ഞാനീ തന്നിരിക്കുന്നത് ഒരു ടൈം ടേബിളിൻ്റെ മാതൃകയാണ് കേട്ടോ. അപ്പം കുട്ടികളെല്ലാം അവനവൻ്റെ ഇഷ്ടത്തിന് അവനവന് പറ്റുന്ന പോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്ന് പഠിക്കണം. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ബേസിക് ടൈം ടേബിളാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് വളരെ അഡ്വാൻസ്ഡ് ആയ ലെവലിലേക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ അതിൻ്റെ അത് കൂട്ടാം, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് കൂട്ടാം, നമുക്ക് എന്തും നമ്മുടെ ടൈം ടേബിളിൽ കൂട്ടാം. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിനുള്ള സമയം നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയങ്ങളും കോംപ്രമൈസ് ചെയ്യരുത്. 6 AM എഴുന്നേൽക്കുന്നു, 6 മുതൽ 6:30 വരെ എന്താ ഒന്ന് വേക്കപ്പ് ചെയ്ത് ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാവുക. അതിനുശേഷം ഒരു 6:35 മുതൽ 7:35 വരെ എന്താ തലേദിവസം പഠിച്ചതും പഠിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതിനുശേഷം എന്താ 7:40 മുതൽ 8:45 വരെയുള്ള നമ്മുടെ ഹോംവർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുക. ഹോംവർക്ക് ചെയ്യുന്നതിന് പകരം ആ സമയത്ത് വേറെന്തെങ്കിലും പുസ്തകം വായിക്കാനോ അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെ ചെയ്തു തീർക്കാനോ അതെല്ലാം നമുക്ക് ആ ഒരു സമയത്ത് ചെയ്തു തീർക്കാം. അത് കഴിയുമ്പോൾ ഒരു 8:20 മുതൽ 8:30 വരെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡാണല്ലേ. അതിനുശേഷം കുറച്ചേരം റിലാക്സ് ചെയ്യുക. അതിനുശേഷം നോർമലി കുട്ടികളെല്ലാം ഒരു 8:30 മുതൽ 5 മണി വരെ എന്തായിരിക്കും സ്കൂളിലായിരിക്കും അല്ലേ. അപ്പോൾ സ്കൂൾ വിട്ട് ഒരു 5 മണിക്ക് വരുമ്പോഴത്തേക്ക് 5 തൊട്ട് 6 മണി വരെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. നമ്മുടെ ബോഡി മൈൻഡും ഒക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ ഹോബീസ് ഇപ്പോൾ പാട്ട് പാടുന്നവരോ ഡാൻസ് കളിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ കേട്ടോ. നമ്മുടെ 5 മണി വരെയുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഒന്ന് മാറി നമ്മളൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം വിനിയോഗിക്കേണ്ടത്. നമ്മൾ നന്നായിട്ട് എന്താ ദേഹമൊക്കെ വിയർത്ത് നല്ല മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വന്നേക്കുക അല്ലേ. ഇപ്പോൾ 6:30 സമയത്ത് നമ്മൾ എന്ത് പഠിക്കണം, നമുക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് നമ്മളവിടെ പഠിക്കും. സയൻസോ മാത്സോ അങ്ങനെ നമുക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് വേണം ആ ഒരു സമയത്ത് പഠിക്കാൻ. കാരണം ആ ഒരു സമയത്ത് എന്താ നമ്മുടെ മൈൻഡ് ഏറ്റവും ക്ലിയർ ആയിട്ടിരിക്കുന്ന സമയം, അതുപോലെ തന്നെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അതിനുശേഷം ഒരു 7:30 തൊട്ട് 8:00 വരെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പാടുള്ള ഒരു 2 സബ്ജക്റ്റ് പഠിക്കുക അല്ലേ. നമ്മുടെ പാടുള്ള 2 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം അതിനുശേഷം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രാത്രിയിലത്തെ ഡിന്നറൊക്കെ കഴിച്ചേക്കാം അല്ലേ. ഡിന്നറും കഴിച്ച് നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരോടും ഒന്ന് പറയുകയൊക്കെ ചെയ്യാം. അതിനുശേഷം എന്തായി ഒരു 9 തൊട്ട് 9:30 വരെ നമുക്കിരുന്ന് അടുത്തൊരു ഉച്ചയ്ക്ക് നമുക്ക് എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് നമുക്കൊരു ലാംഗ്വേജ് ഒക്കെ അങ്ങ് പഠിക്കാം. നമ്മൾ അല്ലെങ്കിൽ ഉറങ്ങാൻ പോയില്ലേ, അതുകൊണ്ട് നമുക്ക് ലാംഗ്വേജൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം എന്താ ഒരു 9:00 തൊട്ട് 10:00 വരെ നമുക്ക് ഈ നോട്ട്സോ അല്ലെങ്കിൽ എന്താ നമ്മുടെ അസൈൻമെൻറ്റുകളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു സമയത്തിരുന്ന് ഏതായാലും ഒരു 9:00 തൊട്ട് 10:00 എന്ന് നമുക്ക് പറയുന്നത് നമുക്ക് ഇച്ചിരി ഉറക്കം വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ എഴുതുന്നത്. അത് കഴിയുമ്പോൾ ഒരു 10:00 തൊട്ട് 10:30 വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറെ എന്തെങ്കിലും വായിക്കാനോ എഴുതാനോ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ആ ഒരു സമയത്തിരുന്ന് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ പഠിത്തമൊക്കെ തീരാറായല്ലേ. ഇപ്പോൾ ഒരു 10:30 തൊട്ട് 11:00 വരെ നമുക്ക് കുറച്ച് റിലാക്സേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. നമുക്ക് ടി വി കാണുമോ, കുറച്ച് ഗെയിം കളിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോബീസ്, ഇപ്പോൾ ഡയറി എഴുതുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇരുന്ന് ചെയ്യാൻ കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ പഠിക്കാനുള്ളതും നമ്മുടെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് എന്താ നമുക്ക് ഉറങ്ങാം അല്ലേ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഉറങ്ങിയാലേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 11 മണി ഒരു 6 മണി വരെ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ശേഷം രാവിലെ നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ ആകെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് LP UP കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കൊച്ചു ടൈം ടേബിളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആർക്ക് വേണമെങ്കിലും ഏത് ക്ലാസ്സിലോട്ടുള്ള കുട്ടികൾക്കുള്ള നമുക്ക് മാറ്റി എല്ലാവരും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുക. കാരണം ഇനി ഇത് പഠിക്കാനൊക്കെയുള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഒരു ടൈം ടേബിൾ ഉപയോഗിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും എന്താ ഇങ്ങനെ ആവശ്യമുള്ള ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. താങ്ക് യു.